ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലെറ്റ്സ് ലേൺ സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് അടുത്ത മാസം നടക്കാനിരിക്കുന്ന ഹാർബർ എഞ്ചിനീയറിംഗിൻ്റെ ഓവർസിയർ ഗ്രേഡ് ടുവിൻ്റെ എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് ഈ വീഡിയോയിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതലായിട്ട് വീഡിയോസ് ലഭിക്കാൻ വേണ്ടിയിട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം അതാ നോക്കാം the diameter of longitudinal bars of a column should never less than ഒരു കോളം എടുക്കുകയാണെങ്കിൽ കോളം എന്താണ് ഒരു സ്ട്രക്ചറൽ വെർട്ടിക്കൽ മെമ്പർ ആണ് കോളം അപ്പോൾ ഒരു കോളം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ലോഞ്ചിറ്റ്യൂഡിനൽ ബാറുകൾ മെയിൻ ബാറുകളുടെ ഡയമീറ്റർ എത്ര ആയിരിക്കണം അതിൻ്റെ വാല്യൂ വരേണ്ടത് എന്നാണ് അല്ലെങ്കിൽ എത്രയിൽ കുറയാൻ പാടില്ല അതിൻ്റെ വാല്യൂ എന്നുള്ളതാണ് ചോദ്യം അപ്പം ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ട്വൽവ് എം എം ആണ് ട്വൽവ് എം എം എന്താണ് എന്താണ്വൽവ് എം എമ്മില് താഴെയുള്ള ബാറുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ കുഴപ്പം പറ്റുക ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിന്റെ ഐ എസ് കോഡ് പ്രകാരം ഐ എസ് കോഡ് ഫോർ ഫിഫ്റ്റി സിക്സ് ടു തൗസൻഡ് പ്രകാരം ട്വൽവ് എം എമ്മില് താഴെയുള്ള ലോഞ്ചിറ്റ്യൂഡിനൽ ബാറുകൾ കോളത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല ഉപയോഗിക്കാൻ പാടില്ല അതുപോലെ തന്നെ അതിന് ലാട്രലായിട്ട് കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ സിറപ്പുകളായിട്ട് ഡിസ്ട്രിബ്യൂഷൻ ബാറുകളായിട്ട് കൊടുത്തിട്ടുള്ളതിൻ്റെ ഡയമീറ്റർ അഞ്ച് എം എമ്മിനേക്കാൾ താഴാൻ പാടില്ല എന്നുള്ളതാണ് ഐ എസ് കോഡ് ഫോർ ഫിഫ്റ്റി സിക്സ് ടു തൗസൻഡിൽ പറയുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പന്ത്രണ്ട് എം എമ്മിൽ കുറയാൻ പാടില്ല എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം സാധാരണയായിട്ട് കോളത്തിൽ വരുന്ന ഏറ്റവും വലിയൊരു ഡിഫക്റ്റ് എന്ന് പറയുന്നത് ബക്ലിംഗ് ആണ് ലോഡ് കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്തു ചെയ്യും കോളം ബക്കിളിയും പ്രോപ്പർ ആയിട്ടുള്ള റീഎൻഫോഴ്സ്മെന്റ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ബക്ലിംഗിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കോളത്തിനെ സ്റ്റേബിൾ ആക്കി നിർത്താൻ വേണ്ടിയിട്ട് മിനിമം ട്വൽവ് എം എങ്കിലും ഡയമീറ്റർ ഉള്ള ലോഞ്ചിറ്റ്യൂഡിനൽ ബാറുകള് മെയിൻ റീഎൻഫോഴ്സ്മെന്റ് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിന്റെ കോഡ് പ്രകാരം പറയുന്നത് ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളൊരു സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ആ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയാണോ ആ സ്ട്രക്ചറിൻ്റെ മുകളിൽ ലോഡ് വരും ആ ലോഡിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എന്തു ചെയ്യുക നമ്മളൊരു സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ലോഡ് കൃത്യം എത്രയാണോ അതിൻ്റെ മുകളിൽ വരുന്ന ലോഡ് മാത്രം കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മളൊരു ഒരു സ്ട്രക്ചറിനെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ലോഡ് എത്രയാണോ ആ ലോഡിൽ റീച്ച് ചെയ്യുന്ന സമയത്ത് ആ സ്ട്രക്ചർ ഫെയിലാവും അല്ലെങ്കിൽ അത്രയും ലോഡിൻ്റെ മുകളിലേക്ക് ഒരു തരി പോലും എന്ത് ചെയ്യാൻ പറ്റൂല സ്ട്രക്ചറിന് ലോഡ് താങ്ങാൻ കഴിയില്ല അപ്പോൾ നമ്മൾ ഡിസൈൻ പർപ്പസിന് വേണ്ടിയിട്ട് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെർട്ടൺ മാർജിൻ എക്സ്ട്രാ ഇട്ട് കൊടുക്കും ഓക്കെ ലോഡ് ഡിസൈൻ ലോഡ് തന്നെ ഒരു മാർജിൻ എന്ത് ചെയ്യണം നമുക്ക് അധികം ഇട്ടു കൊടുക്കണം അപ്പം അങ്ങനെ അധികം ഇട്ടുകൊടുക്കുന്ന ആ ലോഡ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഉപയോഗിച്ചിട്ടാണ് ഒരു സ്ട്രക്ചറിൻ്റെ ഫാക്ടർ ഓഫ് സേഫ്റ്റി വൺ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര എപ്പോഴാണോ ആ സ്ട്രക്ചറിന് മുകളിൽ വരുന്ന ലോഡ് ഡിസൈൻ ലോഡിന് ഈക്വൽ ആകുന്നത് ആ ഈക്വൽ ആകുന്ന സമയത്ത് തന്നെ ആ സ്ട്രക്ചർ ഫെയിലായി പോകും അപ്പോഴാണ് എന്ത് ചെയ്യുക അപ്പോൾ നമുക്ക് പറയാം അവിടുത്തെ ഫാക്ടർ ഓഫ് സേഫ്റ്റി ആണ് എന്ന് പറയാം ഫാക്ടർ ഓഫ് സേഫ്റ്റി ടു ആണ് എന്ന് പറഞ്ഞാൽ രണ്ട് ഇരട്ടി ഡിസൈനിലോട് ആ സ്ട്രക്ചറിൻ്റെ മുകളിൽ വരുമ്പോൾ മാത്രമേ ആ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ആ സ്ട്രക്ചർ ഫെയിലാവുകയുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എപ്പോഴും ഒരു എത്രത്തോളം ആ സ്ട്രക്ചർ സേഫ് ആണ് എന്നുള്ളതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് ശരിക്കും ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്നുള്ളത് ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അൾട്ടിമേറ്റ് സ്ട്രെസ്സും അതേപോലെ തന്നെ ഇപ്പോഴത്തെ വർക്കിംഗ് സ്ട്രെസ്സും തമ്മിലുള്ള ആ റേഷ്യോനെയാണ് നമ്മൾ എന്ത് പറയുക ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയാം അപ്പോൾ ഒരു സ്ട്രക്ചറിൽ അൾട്ടിമേറ്റ് ആയിട്ട് എത്രത്തോളം സ്ട്രെസ്സ് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഡിവൈഡഡ് ബൈ അതിൻ്റെ വർക്കിംഗ് സ്ട്രെസ് ഇപ്പോൾ വർക്കിംഗ് ലോഡ് എത്രയാണോ ആ വർക്കിംഗ് സ്ട്രെസ്സ് തമ്മിലുള്ള റേഷ്യോനെയാണ് നമ്മൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദ മെർക്കുറി ഡസ് നോട്ട് വിത്ത് ദ ഗ്ലാസ് ദിസ് ഈസ് ഡ്യൂ ദ പ്രോപ്പർട്ടി ഓഫ് ദ ലിക്വിഡ് നോൺ ആസ് എന്തുകൊണ്ടാണ് മെർക്കുറി ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ആ ഗ്ലാസ്സിനെ അത് നനയ്ക്കാത്തതിന്റെ കാരണം എന്താണ് എന്ത് ലിക്വിഡിന്റെ എന്ത് പ്രോപ്പർട്ടി കാരണമാണ് ആ മെർക്കുറി ഗ്ലാസ്സിൽ നനയാതിരിക്കാനുള്ള കാരണം എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ഈ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സർഫസ് ടെൻഷനാണ് സർഫസ് ടെൻഷൻ കൂടുതലുള്ളത് കൊണ്ടാണ് മെർക്കുറി എന്ന് പറഞ്ഞ ലിക്വിഡിനെ സർഫസ് ടെൻഷൻ വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് മെർക്കുറി ഒരിക്കലും ഗ്ലാസ്സിൽ നനയാതിരിക്കാനുള്ള കാരണം എന്തുകൊണ്ടാണ് ഈ സർഫസ് ടെൻഷൻ കൂടുന്നത് സർഫസ് ടെൻഷൻ കൂടാനുള്ള കാരണം കൊഹിഷൻ ആണ് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഇൻറ്റർമോളിക്കുലർ ആണ് നമ്മൾ കൊഹിഷ്യൻ എന്ന് പറയാം ഓക്കെ അതശ്യൻ കുറവാണ് മെർക്കുറിക്ക് അതശ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കുന്നതിനെയാണ് അതശൻ എന്ന് പറയാം മെർക്കുറിയിൽ കൊഹിഷ്യൻ കൂടുതലാണ് അതേപോലെ തന്നെ സർഫസ് ടെൻഷനും വളരെ കൂടുതലാണ് നമ്മുടെ മെർക്കുറിയിൽ അപ്പോൾ സർഫസ് ടെൻഷനാണ് ശരിക്കും ഗ്ലാസ് വെറ്റിയാതിരിക്കാനുള്ള ലിക്വിഡിൻ്റെ കാരണം മെർക്കുറിയുടെ കാരണം എന്ന് പറയുന്നത് സർഫസ് ടെൻഷനാണ് സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ലിക്വിഡ് സർഫസ് എടുക്കുകയാണെങ്കിൽ ആ ലിക്വിഡ് സർഫസിൻ്റെ സർഫസിലുള്ള ലെയേഴ്സിലെന്തുണ്ടാവും ടെൻഷൻ ഉണ്ടാവും വളരെ കൂടിയ ടെൻഷൻ ടെൻഷനുണ്ടാവും അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇന്റർമോളിക്കുലർ അട്രാക്ഷനാണ് ആ സർഫസ് ലെയറിന് എന്തുണ്ടാവും ഒരു ടെൻഷൻ ഉണ്ടാവും ആ ടെൻഷൻ കാരണം എപ്പോഴും അതിൻ്റെ സർഫസ് ഏരിയനെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ഈ ലിക്വിഡ് പാർട്ടിക്കിൾസ് ശ്രമിക്കുക അപ്പോൾ സർഫസ് ടെൻഷൻ കൂടിയ ഒരു ലിക്വിഡ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ആ സർഫസിലുള്ള സർഫസ് ലെയറിലുള്ള പാർട്ടിക്കിൾസിന് ടെൻഷൻ കൂടു കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ പിന്നെ അതിൻ്റെ ഏരിയ എന്ത് ചെയ്യുക മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യും അപ്പോൾ ആ ഒരു സ്പെറിക്കൽ ഷെയ്പ്പൊക്കെ ലിക്വിഡിന് കിട്ടാനുള്ള കാരണവും സർഫസ് ടെൻഷനാണ് ഇനി ഇതിലുള്ള ഒന്ന് വിസ്കോസിറ്റി ആണ് വിസ്കോസിറ്റി നമുക്കറിയാം ഒരു ഫ്ലോനെ റെസിസ്റ്റൻസ് ടു ഫ്ലോനെയാണ് നമ്മൾ വിസ്കോസിറ്റി എന്ന് പറയുന്നത് നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം പ്രഷർ അറ്റ് എ പോയിന്റ് ഫോർ മീറ്റർ ബിലോ ദ ഫ്രീ സർഫസ് ഓഫ് വാട്ടർ ഈസ് ഒരു ഫ്രീ സർഫസിൽ നിന്ന് നാല് മീറ്റർ താഴെയായിട്ട് വാട്ടറിൽ പ്രഷർ എത്രയായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം അപ്പോൾ പ്രഷറിന് നമുക്കറിയാം പ്രഷറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് റോ ജി എച്ച് ആണ് റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഡെൻസിറ്റി ജി എന്ന് പറഞ്ഞാൽ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അതേപോലെ തന്നെ എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണോ ഫ്രീ സർഫസിൽ നിന്നുള്ള ഹൈറ്റ് അതിനെയാണ് എച്ച് എന്ന് പറയാം ഇവിടെ റോ ജി എച്ച് എന്നുള്ള ഇക്വേഷന് പകരം ഡബ്ല്യു എച്ച് എന്നാണ് എഴുതിയിരിക്കുന്നത് ഡബ്ല്യു എച്ച് എന്ന് പറഞ്ഞാൽ റോ ഇൻറ്റു ജി ആണ് നമുക്കറിയാം വെയ്റ്റ് ഡെൻസിറ്റീനെയാണ് പിന്നെ ഡബ്ല്യു എന്നുള്ള ലെറ്റർ കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് അപ്പോൾ പ്രഷർ പി എന്ന് പറഞ്ഞാൽ റോ ജി എച്ച് അല്ലെങ്കിൽ ഡബ്ല്യു എച്ച് എന്ന് നമുക്ക് പറയാം അപ്പോൾ അതിൽ എത്രയാണ് സ്പെസിഫിക് വെയിറ്റ് ഓഫ് എ വാട്ടർ വെള്ളത്തിൻ്റെ സ്പെസിഫിക് വെയിറ്റ് വെള്ളം എന്നുള്ള പറയുന്നത് എന്താണ് ഒരു സ്റ്റാൻഡേർഡ് ലിക്വിഡ് ആണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്പെസിഫിക് വെയ്റ്റ് നമ്മൾ പഠിച്ചു വെക്കണം സ്പെസിഫിക് വെയ്റ്റ് എന്ന് പറയുന്നത് തൗസൻഡ് ഇൻറ്റു നയൻ പോയിൻ്റ് എയിറ്റ് വൺ ആണ് അല്ലെങ്കിൽ നയൻ എയ്റ്റ് വൺ സീറോ എന്നുള്ളതാണ് ഒരു വാട്ടറിൻ്റെ സ്പെസിഫിക് വെയിറ്റ് അല്ലെങ്കിൽ വെയ്റ്റ് ഡെൻസിറ്റി എന്ന് പറയും എന്നിട്ട് അതിനെന്ത് ചെയ്യുക എച്ച് വെച്ച് മൾട്ടിപ്ലൈ ഫ്രീ സർഫസിൽ നിന്ന് ഏത് പോയിന്റിലേക്കുള്ള പ്രഷറാണോ കണ്ടുപിടിക്കേണ്ടത് അവിടം വരെയുള്ള ഡെപ്തിനെയാണ് എച്ച് എന്നുള്ള വാക്കുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത് അപ്പോൾ ഡബ്ല്യുവിൻഡോ എച്ച് ചെയ്യുമ്പോൾ നമുക്ക് ത്രീ നയൻ ടു ഫോർ സീറോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് അത് പാസ്കലാണ് അല്ലേ വൺ പാസ്കൽ ഈസ് ഈക്വൾ ടു ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഇവിടെ കിലോപാസ്കലിലാണ് ആൻസർ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതിന് കിലോ പാസ്കലിലോട്ട് കൺവേർട്ട് ചെയ്യണം കിലോ പാസ്കലായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിവൈഡഡ് ബൈ തൗസൻഡ് ചെയ്യുക അപ്പോൾ നമുക്ക് തേർട്ടി നയൻ പോയിൻറ്റ് ടു ഫോർ കിലോ പാസ്കൽ എന്ന് കിട്ടും അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് തേർട്ടി നയൻ പോയിന്റ് ടു ഫോർ കിലോ പാസ്കൽ ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം എ വിയർ ജനറലി യൂസ്ഡ് ആസ് എ സ്പിൽ വേ ഓഫ് എ ഡാമിസ് ഒരു ഡാമിൻ്റെ സ്പിൽവേയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് വിയർ ഏതായിരിക്കും എന്നുള്ളതാണ് ചോദ്യം നമ്മൾ നേരത്തെ വിയർ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഭാഗത്തുള്ള വാട്ടറിനെ റേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യാ വിയർ ഉപയോഗിക്കുക അപ്പോൾ അതിൻ്റെ ആ ടോപ്പിലുള്ള പോർഷന് ടോപ്പ് ഭാഗത്തിന് അല്ലെങ്കിൽ വെള്ളം ഫ്ലോ ചെയ്യുന്ന ആ ഭാഗത്തിനെയാണ് നമ്മൾ ക്രസ്റ്റ് എന്ന് പറയുക അപ്പം ആ ക്രസ്റ്റ് പോർഷന്റെ ഷെയ്പ്പിനെ ബേസ് ചെയ്തിട്ട് വിയറുകൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അതാണ് നാരോ ക്രസ്റ്റഡ് വിയർ ഉണ്ട് ബ്രോഡ് ക്രസ്റ്റഡ് വിയർ ഉണ്ട് ഊഗി ക്രസ്റ്റഡ് വിയർ ഉണ്ട് അപ്പം ഇതില് നമ്മൾ സാധാരണ ഡാമുകളിൽ ഉള്ള സ്പിൽവേയുടെ ആ ഭാഗത്ത് ഉപയോഗിക്കുന്ന ഷെയ്പ്പ് എന്ന് പറയുന്നത് ഊഗി ക്രസ്റ്റഡ് ആണ് ഇപ്പോൾ ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ എന്താണ് ഊഗി ക്രസ്റ്റഡ് എന്ന് പറഞ്ഞാൽ ഒരു ഷാപ്പ് ക്രസ്റ്റഡ് വിയർ ഷാർപ്പ് ക്രസ്റ്റഡ് വിയർ എന്ന് പറഞ്ഞാൽ ക്രസ്റ്റ് വളരെ ഷാർപ്പായിട്ടാണ് ഇരിക്കുന്നുണ്ടാവുക ഇതാണ് വിയർ എന്ന് വിചാരിക്കുക ആ വിയറിന്റെ ഈ ഭാഗം എന്താണ് ഇത് ഇപ്പം ഇതിൻ്റെ ക്രോസ് സെക്ഷൻ ക്രോസ് ആണ് നമ്മൾ ഒരു ഡാം എടുക്കുകയാണെങ്കിൽ ആ ഡാമിൻ്റെ അല്ലെങ്കിൽ ഒരു വിയർ എടുക്കുകയാണെങ്കിൽ വിയറിന്റെ ക്രോസ് സെക്ഷൻ ആണ് ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത് ഈ ഭാഗം പോയിന്റഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ അതിനെ പോയിന്റഡ് സോറി ഷാർപ്പ് ക്രസ്റ്റഡ് വിയർ എന്നാണ് പറയുക അപ്പോൾ ഊഗി ക്രസ്റ്റഡ് വിയർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷാർപ്പ് ക്രസ്റ്റഡ് വിയറിന്റെ കൂടെ നമുക്കറിയാം ഇതിന് മുകളിലൂടെ വെള്ളം ഒരു ഷാർപ്പ് ക്രസ്റ്റഡ് വിയറിൻ്റെ മുകളിലൂടെ ഒഴുകുകയാണെന്നുണ്ടെങ്കിൽ ആ വെള്ളം എന്താണ് ഒരു ഷീറ്റ് ഓഫ് വാട്ടർ ആയിട്ടാണ് എന്ത് ചെയ്യുക ഒഴുകുക ആ ക്വസ്റ്റ്യൻ ഇനി വരുന്നുണ്ട് അത് അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ എന്താണ് ഷീറ്റ് ഓഫ് വാട്ടർ എന്നുള്ളത് അപ്പോൾ ഒരു ഷീറ്റ് പോലെയാണ് എന്തു ചെയ്യുക ഒഴുകുക അപ്പോൾ എപ്പോഴും വെള്ളം ഒഴുകുന്ന സമയത്ത് അത് എന്ത് ചെയ്യുക അതിൻ്റെ തൊട്ടടുത്തായിക്കൊണ്ടല്ല എന്ത് ചെയ്യുന്നത് വന്ന് വീഴുക കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ആ ഷീറ്റ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ടാണ് എന്തു ചെയ്യുക വെള്ളം ഒഴുകുക അപ്പോൾ നമ്മളെന്ത് ചെയ്യും ആ അങ്ങനെ ഒഴുകുന്ന ആ വെള്ളത്തിൻ്റെ ആ പോർഷനിൽ നമ്മൾ ഒരു മെയ്സൺറി കൺസ്ട്രക്റ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കും ഇവിടെ കോൺക്രീറ്റ് ഉപയോഗിച്ചിട്ടോ നമ്മൾ എന്തു കൺസ്ട്രക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഷെയ്പ്പ് എങ്ങനെയാണോ വെള്ളം വന്ന് ചാടുന്നത് അത് നമ്മൾ നമ്മളെന്ത്യാണ് ആ പോർഷൻ നമ്മൾ ഫില്ല് ചെയ്യാണ് ഒരു കോൺക്രീറ്റ് മെയ്സൺറി ഉപയോഗിച്ചിട്ട് അപ്പം അങ്ങനെ കൺസ്ട്രക്റ്റ് ചെയ്യുന്ന ഒരു ഷാർപ്പ് ക്രസ്റ്റഡ് വിയറിനെ തൊട്ടടുത്തായിക്കൊണ്ടൊരു മെയ്സൺറി ആ ഷീറ്റ് ഓഫ് വാട്ടറിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനത്തെ വിയറുകളെയാണ് നമ്മൾ ഊഗി ക്രസ്റ്റഡ് വിയർ എന്ന് പറയുക ആ വെള്ളം ചാടുന്ന ആ ഷേപ്പിന് നമ്മൾ ഊഗി എന്നാണ് പറയുക ഊഗി ഫാൾ എന്നാണ് പറയുക ആ ഷെയ്പ്പിന് അപ്പം അങ്ങനത്തെ വിയറുകളെയാണ് നമ്മൾ ഊഗി ക്രസ്റ്റഡ് വിയേഴ്സ് എന്ന് പറയുക അപ്പൊ അങ്ങനത്തെ ഒരു ഷെയ്പ്പായിരിക്കും എന്ത് ചെയ്യുക നമ്മൾ സാധാരണ ഡാമുകൾക്ക് ഉപയോഗിക്കുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാമുകളില് സ്പിൽവേയിലൂടെ മുകളിലൂടെ വെള്ളം സ്പിൽ ചെയ്ത് പോകുന്ന സ്ഥലത്ത് വെള്ളം നല്ല ഹെഡിലാണ് നിൽക്കുന്നുണ്ടാവുക സ്വാഭാവികമായിട്ടും എന്താണ് വെള്ളം മുകളിൽ നിന്ന് ചാടുമ്പോൾ ഹൈ ഇൻ്റൻസിറ്റിയിലാണ് എന്ത് ചെയ്യാ വെള്ളം വരുന്നുണ്ടാവുക ഹൈ വലോസിറ്റിയിലായിരിക്കും എന്ത് ചെയ്യാ വെള്ളം വരുന്നുണ്ടാവുക അപ്പൊ അത് എന്ത് ചെയ്യും താഴെയുള്ള പോർഷന ഒക്കെ ഡിസ്ട്രാക്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ഈ ഷെയ്പ്പ് പ്രൊവൈഡ് ചെയ്യും അപ്പോൾ എപ്പോഴും ഡാമിൻ്റെ സ്പിൽവേല് അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ആ വിയർ എന്ന് പറയുന്നത് എന്താണ് ഊഗി ക്രസ്റ്റഡ് വിയറിന്റെ ഷേപ്പ് ആയിരിക്കും ഉണ്ടാവുക ഇനി ഇവിടെ മറ്റോ ഓപ്ഷൻ നോക്കുന്ന നാരോ ക്രസ്റ്റഡ് വിയറാണ് ആണ് ക്രസ്റ്റിന്റെ വീതി വളരെ കുറവാണെന്നുണ്ടെങ്കിൽ അതിന് നാരോ ക്രസ്റ്റഡ് എന്ന് പറയും വീതി വളരെ കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിന് ബ്രോഡ് ക്രസ്റ്റഡ് പറയും വിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിയർ സബ്മേർജ് ചെയ്തിട്ടായിരിക്കും അപ്സ്ട്രീം സൈഡിലുള്ള വെള്ളം ഒഴുകുന്നുണ്ടാവും ഡൗൺ സ്ട്രീം സൈഡിലും വെള്ളം ഒഴുകുന്നുണ്ടാവും മോളിൽ നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല വിയർ കാണാൻ കഴിയില്ല ആ വിയർ കംപ്ലീറ്റ്ലി സബ്മേർ ചെയ്തു പോയി ഉണ്ടാവും അങ്ങനത്തെ വിയറുകളാണ് സബ്മേർജഡ് വിയേഴ്സ് എന്ന് പറയാം ഇനി ആറാമത്തെ ക്വസ്റ്റ് നോക്കാം മാഗ്നറ്റിക് ബെയറിംഗ് ഓഫ് എ ലൈൻ ഈസ് ഫിഫ്റ്റി ഫൈവ് ഡിഗ്രി തേർട്ടി മിനിറ്റ്സ് ആൻഡ് ദ മാഗ്നറ്റിക് ഡിക്ലിനേഷൻ ഈസ് ഫോർ ഡിഗ്രി തേർട്ടി മിനിറ്റ്സ് വെസ്റ്റ് ദ ട്രൂ ബെയറിംഗ് ഓഫ് എ ലൈൻ വിൽ ബി ഒരു ലൈനിന്റെ മാഗ്നറ്റിക് ബെയറിംഗ് തന്നിട്ടുണ്ട് അമ്പത്തി ഡിഗ്രി മുപ്പത് മിനിറ്റ് അവിടുത്തെ മാഗ്നറ്റിക് ഡിക്ലിനേഷൻ എന്ന് പറയുന്നത് നാല് ഡിഗ്രി മുപ്പത് മിനിറ്റ് വെസ്റ്റ് ആണ് അപ്പോൾ ഈ ചോദ്യം നമ്മൾ മുമ്പത്തെ ഒരുപാട് വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിലൊക്കെ ഈ ക്വസ്റ്റൻസ് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഇവിടെ വളരെ എലാബറേറ്റ് ചെയ്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല നമുക്കറിയാം ഡിക്ലിനേഷൻ വെസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ട്രൂ മെറീഡിയൻ്റെ ലെഫ്റ്റ് സൈഡിൽ മാഗ്നറ്റിക് മെറീഡിയൻ കടന്നു കഴിഞ്ഞാലാണ് നമ്മുടെ ഡിക്ലിനേഷൻ വെസ്റ്റ് എന്ന് പറയാം രണ്ട് മെറീഡിയനുകൾ തമ്മിലുള്ള ആങ്കിളിനെയാണ് ഡിക്ലിനേഷൻ എന്ന് പറയുന്നത് അപ്പോൾ മാഗ്നറ്റിക് ബേ മാഗ്നറ്റിക് മെറീഡിയൻ ലെഫ്റ്റ് സൈഡിൽ കിടക്കുകയും അവിടുത്തെ മാഗ്നറ്റിക് ബെയറിംഗ് അമ്പത്തഞ്ച് ഡിഗ്രി മുപ്പത് മിനിറ്റ് എന്ന് തരികയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ട്രൂ ബെയറിംഗ് കാണാൻ സ്വാഭാവികമായിട്ടും ട്രൂ ബെയറിങ് എന്താണ് വലത്തെ സൈഡിലാണ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ മാഗ്നറ്റിക് ബെയറിംഗിൽ നിന്ന് ഡിക്ലിനേഷൻ സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാം ട്രൂ ബെയറിങ് കിട്ടാം അപ്പോൾ അമ്പത്തഞ്ച് ഡിഗ്രി മുപ്പത് മിനിറ്റിൽ നിന്ന് നാല് ഡിഗ്രി മുപ്പത് മിനിറ്റ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് അൻപത്തിയൊന്ന് ഡിഗ്രി എന്ന് ആൻസർ കിട്ടും ഇപ്പോൾ ഇവിടുത്തെ ട്രൂ ബെയറിംഗ് എന്ന് പറഞ്ഞാൽ അൻപത്തൊന്ന് ഡിഗ്രിയാണ് ഏഴാമത്തെ ക്വസ്റ്റൻ നോക്കുക

എങ്ങനെയാണ് ആ റിവർ ഒഴുകി പോകേണ്ടത് എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ഗ്രോയിൻസ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ ഇപ്പോൾ ഒരു റിവറിൻ്റെയൊക്കെ ഒരു ഡയറക്ഷൻ ഒരു ഒരു ഭാഗത്ത് ടേണിംഗ് ഉണ്ടെങ്കിലോ ഡയറക്റ്റ് ആയിട്ട് വെള്ളം അതിൻ്റെ ബാങ്കുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ അതിങ്ങനെ സ്കോർ ചെയ്ത് പോവുകയൊക്കെ ചെയ്യും അപ്പോൾ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക ഏത് ഡയറക്ഷനിലൂടെയാണോ റിവർ നമുക്ക് ഒഴുക്കി കൊണ്ടുപോകേണ്ടത് അതിനുവേണ്ടി നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ചില കൺസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ ഗ്രോയിൻസ് എന്ന് പറയും അപ്പോൾ ഗ്രോയിൻസിൽ തന്നെ നമ്മൾ പല ടൈപ്പ് ഗ്രോയിൻസുകളുണ്ട് അതിൽ അട്രാക്ടിങ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഡൗൺ സ്ട്രീം സൈഡിനെ ഇൻക്ലൈൻഡ് ആയിട്ട് നമുക്ക് ഈ ഫിഗറിൽ കാണാം ഈ ഫിഗറിൽ വെള്ളം ഇങ്ങനെ ഒഴുകയാണ് ഒഴുകുന്നതിന് ഇവിടെ ഇതാണ് ഇപ്പോൾ ഡൗൺ സ്ട്രീം സൈഡ് ഇത് അപ്സ്ട്രീം സൈഡാണ് അപ്പോൾ ഡൗൺ സ്ട്രീം സൈഡിന് ഇൻക്ലൈൻഡ് ആയിക്കൊണ്ടാണ് നമ്മൾ ഗ്രോയിൻസ് കൺസ്ട്രക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ അട്രാക്ടിങ് ഗ്രോയിൻസ് എന്ന് പറയും ഇനി ഇതേപോലെ തന്നെ ഡി റിപ്പലിംഗ് റോയിൻസ് ഉണ്ട് റിപ്പലിംഗ് ഗ്രോയിൻസ് എന്ന് പറഞ്ഞാൽ അപ്സ്ട്രീം സൈഡിന് നമ്മൾ ഇൻക്ലിനേഷനിലാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ റിപ്പലിംഗ് റോയിൻസ് എന്ന് പറയും പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഉണ്ടാക്കുന്നതിനെ നമ്മൾ ഡിഫ്ലക്റ്റിംഗ് ടൈപ്പ് എന്ന് പറയും ഓക്കെ ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഫർട്ടിഗേഷൻ ഇസ് എ പ്രോസസ്സ് ഇൻ ഡാഷ് ഇറിഗേഷൻ ഫർട്ടിഗേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് ഏത് ഇറിഗേഷനിലുള്ളതാണെന്നാണ് ആൻസർ ഡ്രിപ്പ് ഇറിഗേഷനാണ് ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണുന്നതാണ് ഫർട്ടിഗേഷൻ എന്നുള്ളത് ഫെർട്ടിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൈപ്പ് ഉപയോഗിച്ചുകൊണ്ട് എവിടെയാണോ നമ്മുടെ പ്ലാന്റ് ഉള്ളത് ആ പ്ലാന്റിൻ്റെ അടുത്തേക്ക് എന്തു ചെയ്യുക പൈപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് വെള്ളം എത്തിക്കുക അത് തന്നെ ഡ്രിപ്പ് ഡ്രിപ്പായിട്ടാണ് എന്തു ചെയ്യുക തുള്ളി തുള്ളി ആയിട്ടാണ് എന്തു ചെയ്യുക ആ പ്ലാന്റിന്റെ റൂട്ടിലോട്ട് ആ വെള്ളം എത്തുന്നത് അത് ത്രൂ ഔട്ട് ആയിട്ട് എന്തു ചെയ്യും ഫെർട്ടിഗേഷൻ നമ്മൾ ചെയ്യും എന്തായാലും ഡ്രിപ്പ് ടൈപ്പ് ഇറിഗേഷൻ ആണ് ഫെർട്ടിഗേഷൻ എന്ന് പറയുന്നത് പിന്നെ പല ടൈപ്പ് ഇറിഗേഷനുകളുണ്ട് സ്പ്രിങ്ക്ലർ ഇറിഗേഷൻ നമുക്കറിയാം സ്പ്രിങ്ക്ലേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇറിഗേറ്റ് ചെയ്യണമെങ്കിൽ സ്പ്രിങ്ക്ലർ ഇറിഗേഷൻ എന്ന് പറയും സർഫസിലോട്ട് ഡയറക്റ്റ് ആയിട്ട് വെള്ളം ഒഴുക്കി വിട്ടുകൊണ്ട് നമ്മൾ നടത്തുന്ന ഇറിഗേഷനെ സർഫസ് ഇറിഗേഷൻ എന്ന് പറയും ഇനി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം എർത്തേൺ ആർ ഇൻ ഡാഷ് ഷെയ്പ്പ് എർത്തേൺ ഡാമിന്റെ ഷെയ്പ്പ് എന്നുള്ളതാണ് ഡാമുകൾക്ക് പല ഷേപ്പ് ഉണ്ടാവും അല്ലേ അതിന്റെ ക്രോസ് സെക്ഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളെപ്പോഴും ഡാമിന്റെ ഷെയ്പ്പ് പറയുക അത് ട്രപ്പിസോയിഡൽ ഷേപ്പ് ഉണ്ടാവും റെക്റ്റാംഗുലർ ഷേപ്പ് ഉണ്ടാവും ട്രയാംഗുലർ ഷേപ്പും ഉണ്ടാവും എർത്തൻ ഡാമിന്റെ ഷെയ്പ്പ് എന്ന് പറയുന്നത് ട്രപ്പിസോയിഡൽ ഷേപ്പാണ് ഓക്കെ ട്രപ്പിസോയിഡൽ ഷേപ്പിലാണ് എർത്തൺ ഡാം കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടാവുക അതിന്റെ ഇന്നർ പോർഷനിൽ നമുക്കറിയാം എർത്തൻ ഡാം എന്ന് പറഞ്ഞാൽ മണ്ണും അതേപോലെ തന്നെ കല്ലുകളും എർത്തേൺ ഡാമുകൾ ഉണ്ടാക്കുക അതുകൊണ്ടാണ് അതിന പേര് വന്നത് പിന്നെയുള്ളത് മറ്റൊരു ഷെയ്പ്പ് ട്രയാങ്കുലർ ഷേപ്പ് ആണ് അത് എർത്തൻ ഡാമുകൾക്കല്ല നമ്മൾ റിജിഡ് ഡാമുകൾക്ക് സാധാരണ മേസിൻറി ഡാമുകളൊക്കെ സാധാരണ ഉണ്ടാക്കുന്നത് ട്രാങ്കുലർ ഷേപ്പിലാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം പത്താമത്തേത് ഓവർഫ്ലോയിങ് ഷീറ്റ് ഓഫ് വാട്ടർ ഇസ് കോൾഡ് ഒരു വിയറിന്റെ മുകളിലൂടെ വെള്ളം ഒഴുകി പോകുമ്പോൾ ഒരു ഷീറ്റ് ഓഫ് വാട്ടറിന് നമ്മൾ പറയുന്ന പേരെന്താണ് അതിൻ്റെ ആൻസർ നമുക്കറിയാം നാപ്പി എന്നാണ് സാധാരണ ഈ നാപ്പി ഉണ്ടാവുന്നത് ഒരു വിയർ ഉണ്ടെങ്കിൽ ആ വിയറിന്റെ മുകളിൽ ഒരു ഷാർപ്പ് ക്രസ്റ്റഡ് വിയർ ആണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞു ക്രോസ് സെക്ഷനിൽ നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ ക്രസ്റ്റ് ഷാർപ്പഡ് ആയിട്ടാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലൂടെ ഒഴുകുന്ന വെള്ളം എന്തായിരിക്കും ഒരു ഷീറ്റ് ഓഫ് വാട്ടർ ആയിട്ടാണ് ഒഴുകുക ആ ഷീറ്റിനെയാണ് നമ്മൾ നാപ്പി എന്ന് പറയുക ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന വാട്ടറിന്റെ ലെവലിനെയാണ് ഹെഡ് എന്ന് പറയുന്നത് അപ്സ്ട്രീം എന്ന് പറഞ്ഞാൽ സൈഡാണ് വെള്ളം ഒഴുകി വരുന്ന സൈഡിനെയാണ് അപ്സ്ട്രീം എന്ന് പറയാം ഒഴുകി പോകുന്ന സൈഡിനെ ഡൌൺ സ്ട്രീം എന്ന് പറയും ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ വിയറിന്റെ അല്ലെങ്കിൽ ഡാമിന്റെ ടോപ്പ് സർഫസിനെയാണ് നമ്മൾ ക്രസ്റ്റ് എന്ന് പറയാം വെള്ളം ഒഴുകി പോകുന്ന സർഫസ് ഏതാണോ അതിനെയാണ് നമ്മൾ ക്രസ്റ്റ് ഓഫ് എ വിയർ എന്ന് പറയാം ഓക്കെ അതിന് മുകളിലൂടെ ആയിരിക്കും എന്ത് ചെയ്യുക വെള്ളം ഒഴുകുന്നുണ്ടാവും അപ്പൊ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് ദി വീഡിയോ